വ്യവസായ പാർക്ക് തുടങ്ങാൻ 5 ലക്ഷം രൂപ വീതം ഷെയറെടുപ്പിച്ച് നിരവധി പേരിൽ നിന്ന് കോടികൾ വാങ്ങി തട്ടിപ്പ് നടത്തിയതായി പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരിൽ നിന്ന് പണം വാങ്ങിയതായാണ് പരാതി. ഇതോടെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തി. വ്യവസായ പാർക്ക് തുടങ്ങാനെന്ന പേരിൽ 5 ലക്ഷം രൂപ വീതം ഷെയറെടുപ്പിച്ച് കോടികൾ തട്ടിയതായാണ് പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 2019 മുതലാണ് കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിൽ 20 ഏക്കർ സ്ഥലത്ത് ഗ്രീൻ പാർക്ക് എന്ന പേരിൽ വ്യവസായ പാർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാരശ്ശേരി മരഞ്ചാട്ടി സ്വദേശി അബ്ദുൽ സലാം എന്നയാൾ പ്രവാസികളിൽ നിന്നടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയെടുത്തത്. പണം വാങ്ങിയതിന് താൽക്കാലിക റെസിപ്റ്റ് മാത്രമായിരുന്നു നൽകിയിരുന്നത്. താല്പര്യമില്ലെങ്കിൽ 11 മാസത്തിന് ശേഷം പണം തിരികെ നൽകാമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നതെന്ന് നിക്ഷേപകർ പറയുന്നു. ഇതിലിപ്പോ ഞങ്ങളൊരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പദ്ധതി ചേർന്ന് കഴിഞ്ഞാൽ 11 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാന്നാണ് ഞങ്ങളെ ഇതിലോട് ചേർത്തിയിട്ടുള്ള എക്സിക്യൂട്ടീവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ഇയാളായിട്ട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾ പലപ്പോഴായിട്ട് ഇന്ന് തരാം നാളെ തരാം അടുത്ത ആഴ്ച ശരിയാവുമെന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോവാണ് ചെയ്തത്. പിന്നീട് കുറച്ചു പേർക്ക് അയാൾ സ്വകാര്യമായിട്ട് ഒരു എഗ്രിമെന്റ് എഴുതി 2 മാസം കൊണ്ട് കാശ് തരാം, ബാക്കിയുള്ളവരൊന്നും അതിനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടില്ല. ശേഷം പിന്നെ ഇയാൾ വീണ്ടും വഞ്ചിക്കാന്ന് മനസ്സിലായതിന്റെ പേരിൽ ഞങ്ങൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും അവിടുന്ന് ഇയാളെ വിളിച്ച് സംസാരിച്ച് പിന്നെ അതിനുശേഷം പുറത്തു നിന്ന് ഇയാള് ഒരു 6-7 പേർക്ക് മാത്രം ചെക്ക് കൊടുത്തു. ആ ചെക്കും കൃത്യമായി ഇയാള് ബൗൺസ് ചെയ്തു. പിന്നെ അതിൽ അയാൾ സിഗ്നേച്ചർ അല്ല എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത്. പണം കൊടുത്ത ശേഷം പിന്നീട് യാതൊരു നടപടിയും ഇല്ലാതായതോടെ 11 മാസങ്ങൾക്ക് ശേഷം പണം തിരികെ ചോദിച്ചു. പരാതിയുമായി മുൻപേ വന്ന 7 പേർക്ക് മാത്രം 2 മാസത്തെ അവധി വയ്ക്കുകയായിരുന്നുവെന്നും എഗ്രിമെന്റ് ചെയ്തെങ്കിലും പണം ലഭിച്ചില്ലെന്നും തുടർന്ന് തിരുവമ്പാടി സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിനുശേഷം തരാനുള്ള പണത്തിന് വീണ്ടും 2 മാസം അവധി ചോദിച്ച് ചെക്ക് കൊടുക്കുകയും അത് ബൗൺസാവുകയും ചെയ്തതായും പരാതിക്കാർ പറയുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി 40 പേരുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. നിലവിൽ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും എറണാകുളം പറവൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 2023 IPC 406-420 വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. സ്റ്റേഷനുകളിൽ നൽകിയ പരാതിക്കൊന്നും നടപടിയില്ലാതായതോടെ ബഡ്സ് കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പരാതി നൽകുകയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്തു. തുടർന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം സലാമിൻ്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ബഡ്സ് അതോറിറ്റി ഉത്തരവായതായും എന്നാൽ ഇവർക്കെതിരെ പോലീസോ ക്രൈംബ്രാഞ്ചോ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാർ പറയുന്നു. മാത്രവുമല്ല സമാന രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ വില്ല പ്രൊജക്ട് എന്ന പേരിൽ പുതിയ തട്ടിപ്പ് തുടങ്ങിയതായും ഇവർ പറയുന്നു. പരാതിക്കാർ തിരുവമ്പാടി സ്റ്റേഷനിൽ തടിച്ചുകൂടിയതോടെ പരാതിക്കാരും മരഞ്ചാട്ടി സ്വദേശിയായ സലാമും തിരുവമ്പാടി ഇൻസ്പെക്ടറും ചർച്ച നടത്തുകയും 31 ജനുവരിക്കകം പണം തിരിച്ചു നൽകാമെന്ന ഉറപ്പിൽ ആളുകൾ പിരിഞ്ഞു പോവുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.